വിനു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഏറ്റവും അധികം ഫാൻസ് ക്ലബിൻ്റെ തെറിവിളി കേട്ടിട്ടുള്ള ഒരു വ്യക്തി രണ്ട് സ്ത്രീകളാണ് പാർവതി തിരോത്തും റിമ കല്ലിഗലും പാർവതി ഇപ്പം സിനിമകൾ ചെയ്യുന്നില്ലേ എത്രമാത്രം ശക്തമായ കഥാപാത്രങ്ങൾ പാർവതി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ടാലൻ്റ് ഉള്ളതുകൊണ്ടും അവർക്ക് ധൈര്യമുള്ളത് കൊണ്ടും അവർക്ക് ശബ്ദമുള്ളത് കൊണ്ടുമാണ് അതേപോലെ എല്ലാവരും ചെറുത്ത് നിൽക്കണം പാർവതി ഭയന്ന് പിന്മാറിയോ പാർവതി അനുഭവിക്കാത്ത പിന്നെ തെറിവിളി ഉണ്ടോ എന്തുമാത്രം പാർവതി അന്ന് ഒരു നടനെതിരെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു എത്ര മാത്രം റിമ കല്ലിംഗലിനെ ഒരു മീൻ കഷ്ണത്തിൻ്റെ പേരിൽ എന്തെല്ലാം റിമാ കല്ലിംഗലിനെ തെറിവിളിച്ചു എന്തിനെ നമ്മുടെ അതിജീവിത അവരെ എന്തെല്ലാം തെറിവിളിച്ചു അവരാരെങ്കിലും പിന്മാറിയോ ഈ പിന്മാറിയവർ മുഴുവൻ അതായത് ഭയന്ന് ഭയന്ന് പിന്മാറിയവർ ചെന്ന് ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ ചെന്ന് ഈ കരഞ്ഞു പറയു പറഞ്ഞു ശരിയാണ് സമ്മതിച്ചു പക്ഷെ അവരിൽ ആരെങ്കിലും ആ നേരത്തെ വേറൊരു ചാനലിൽ പറഞ്ഞു വ്യക്തമായ തെളിവുകളുണ്ട് സ്ക്രീൻഷോട്ട്സ് ഉണ്ട് ശബ്ദ സന്ദേശങ്ങളുണ്ട് എന്ന് പറയുന്നു അത് വെച്ച് ധൈര്യമായിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറയുമോ അതാണ് ചോദിച്ചത് ശ്രീമതി ഭാഗ്യലക്ഷ്മി തന്നെ ഹേമ കമ്മിറ്റി പറയുന്നു തെളിവായി വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ അതുപോലെ ശബ്ദ സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാവേണ്ടതല്ലേ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ അവസാനിക്കേണ്ടതാണോ ഇത് നടപടി അല്ല നടപടി ഉണ്ടാകേണ്ടത് തന്നെയാണ് പക്ഷേ അവർക്ക് വെറുതെ കയറി എടുക്കാൻ പറ്റുമോ അവരോടൊപ്പം ശക്തമായി ഈ പരാതി പറഞ്ഞ സ്ത്രീ ഉണ്ടാകുമോ അത് ഉറപ്പു നൽകണം അവരുടെ പേര് വിവരങ്ങളെല്ലാം ഇപ്പം രഹസ്യമായി തന്നെ വയ്ക്കട്ടെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും മാധ്യമങ്ങളുടെ മുൻപാകെയോ സമൂഹത്തിന് മുൻപാകെയോ വെളിപ്പെടുത്തണ്ട കോടതിക്ക് മുമ്പാകെ എന്തായാലും ഇതെല്ലാം കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ അവർ ശക്തമായിട്ട് അവർ ആവശ്യപ്പെടണം ഞാൻ റഹേമ കമ്മിറ്റി മുമ്പാകെ ഞാൻ പറഞ്ഞത് എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നടപടി എടുത്തേ പറ്റൂ എന്ന് അവർ പറയട്ടെ അവ മൂടി അവരുടെ പേര് മൂടി വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ പുറത്തേക്ക് വരട്ടെ ഇനി പുറത്തേക്ക് വരാമല്ലോ അവർക്ക് സിനിമ ഞാൻ പറയുന്നത് അങ്ങനെ ആരുടെ പേരിൽ ഒരു സിനിമ നഷ്ടപ്പെടുന്നെങ്കിൽ എന്ന് വെക്കണം നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല അത് നമ്മൾ കാരണം ഇത് നിയന്ത്രിക്കുന്നത് സ്വാധീനമുള്ള ഈ സംഘമാണ് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുവന്ന് കമ്മിറ്റി തന്നെ പറയുന്നു വിനു അത് വിനു ല്ലേ ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞു നേരത്തെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന പാർവതി തിരോത്ത് അതിന് താഴോട്ടുള്ളവരാണെങ്കിലും പാർവതി തിരോത്ത് ഇതെല്ലാം കടന്നു വന്ന ഒരു വ്യക്തിയല്ലേ അതുപോലെ എത്രയോ സ്ത്രീകൾ ഞാനും കടന്നു വന്ന വ്യക്തി തന്നെയാണ് ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ ചോദിക്കട്ടെ പിന്നെ പോരാടാനുള്ള ഒരു ധൈര്യമുണ്ട് ഇത്തരം സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന ആളാണ് ആർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുമാണ് എല്ലാ രീതിയിലും അങ്ങനെയുള്ള ചില ആളുകളുണ്ട് പക്ഷേ എല്ലാവർക്കും അതിന് കഴിയുമോ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീകൾ പോകുന്നില്ല എന്ന് കമ്മിറ്റിക്ക് മുന്നിലെത്തിയ ചില നടന്മാർ ചോദിച്ചു എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റിസ് ഹേമതന്നെ അവരോട് ചോദിച്ചു ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ വിവരങ്ങൾ ഞങ്ങൾ പോലീസിന് കൈമാറട്ടെ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെടട്ടെ എന്ന് അപ്പോൾ അവർക്ക് ഉത്തരവില്ലായിരുന്നു അതാ വിനു ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലോ എഴുപതിലോ എൺപതിലോ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി ഇന്നും അവർക്ക് പിന്നെ ഒരാളോട് മുഖത്ത് നോക്കി ധൈര്യപൂർവ്വം സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനും നമ്മളിങ്ങനെ ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടേയിരിക്കില്ലേ ആ ഒരു അവബോധം ആ ഒരു അവേർനെസ് അവർക്കുണ്ടാക്കണം ഈ സിനിമാ ലോകം ഇനിയെങ്കിലും അതിനുവേണ്ടി തയ്യാറാവണം ഇവിടുത്തെ സിനിമാ സംഘടനകൾ അതിനുവേണ്ടി തയ്യാറാവണം സിനിമാ സംഘടനകൾ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ഒരുമിച്ച് തന്നെ ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം